السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. സ്നേഹമുള്ള വിദ്യാർത്ഥികൾ, നമ്മുടെ പാഠഭാഗം ഇമാലത്താണ്. ഇമാലത്തിന് തേടുന്ന അസ്ബാബുകളാണ് ഇപ്പോൾ ചർച്ച. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു അസ്ബാബുകളുണ്ട്, മവാനിയകളുണ്ട് പറഞ്ഞു വെച്ചിരുന്നു. അതിലെ അസ്ബാബിനാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് വേത്തുകൾ കഴിഞ്ഞു പോയി, ബാക്കി വാ ശ്രദ്ധിക്കുക. എന്നാണ് അടുത്ത ബേത്ത്. നമ്മൾ വായിച്ചു വെച്ചിരുന്നു കഴിഞ്ഞ പാഠത്തിൽ. വഹാക്കഥ, ഇപ്രകാരം അലിഫിനെ ഇമാലത്താക്കപ്പെടാറുണ്ട്. വഹാക്കഥ, ഇപ്രകാരം അലിഫിനെ ഇമാലത്താക്കപ്പെടും. ഏത് അലിഫ്? ബദലു അയിനുൽ ഫീലി, അയിനുൽ ഫീലിന് പകരം വന്ന അലിഫ്. ഏ, അപ്പോൾ നേരത്തെ പറഞ്ഞത് അവസാനത്ത് വരുന്നതെന്നല്ലേ? ഇത് അവസാനത്തിലല്ല, അയിനഫീലിന് അളവിലാണ് ഉണ്ടാകുക, നടുക്കാലുണ്ടാകുക. അപ്പോൾ ആ അയിനഫീലിനെയും എന്ത് ചെയ്യാറുണ്ട്? ഇമാലത്താക്കപ്പെടാറുണ്ട്. അയിനഫീലിന് പകരം വന്ന അലിഫിനെ, ഇയു അൽ, അതിനെ മടക്കപ്പെടുകയാണെങ്കിൽ, ഇലാ ഫിൽത്തു, ഫിൽത്തു എന്ന വചനിലേക്ക്. ശരിക്ക് ഫാല ഫാല ഫാലു, ഫാലത്ത് ഫാലത്ത ഫാലിന എന്നാ വരിക. പിന്നെ ഫാഴത്ത് ഫാഴത്തുമാ ഫാഴത്തും, ഫാഴത്ത് ഫാഴത്തുമാ ഫാഴത്തുന്ന, ഫാഴത്തു ഫാഴ്ന എന്ന് വരിക. അപ്പോൾ ഇവിടെ ഫിൽത്തു എന്നാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ അയിന് പയിക്കണം. അപ്പോൾ താഴിലേക്ക് ചേർക്കുമ്പോൾ, ഫിയോലിനെ താഴിലേക്ക് ചേർക്കുമ്പോൾ ഫിൽത്തു എന്ന വചനാണ് വരുന്നത്. അയിനില്ല ഈ ആദ്യ വചനക്ക് വരുന്ന ഫിയോലിൻ്റെ അയിന് ഫീല്, അപ്പോൾ അതിന് പകരം വന്ന അലിഫിനെയും ഇമാലത്താക്കപ്പെടാറുണ്ട്. അപ്പോൾ ബാഴ സലഫാക്കിയാൽ ഏ ബാഴക്ക് ബിഴഴത്തു തന്നെ വരിക. ബായാഴ എന്നല്ല അസല്, ബായാഴത്തൂനവിടെ ബിഴഴത്തു അത് വരില്ലേ. ഹാഫ ഹാബീഫക്ക്, ഹാബീഫ എന്ന അസലുണ്ടാകും, ഹാഫ എന്നാ പറയല്ലേ. ഹാഫക്ക് ഹിഫ്തുന വരല്, ഇങ്ങനെ വരുന്ന. അപ്പോൾ ഹാഫ, ആ ഹാഫൻ്റെ അലിഫ് അയിന് ഫീലിന് പകരം വന്നതാണ്. അത് താഴേക്ക് ചേർക്കുമ്പോൾ ഹിഫ്തു എന്നാണ് വരിക, ഫിൽത്തു വസനിക്കാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഹാഫയിൽ അലിഫിനെ എന്ത് ചെയ്യാം? ഇമാലത്താക്കാവുന്നതാണ് അർത്ഥം. കമാലി ഹഫ് വദ്ദിൻ, ഹഫ് എന്നതിൻ്റെയും ദിൻ എന്നതിൻ്റെയും മാലി പോലെ. അവിടെ മാലിയുള്ള അലിഫ് പോലെ എന്നർത്ഥം, മാലിയിലുള്ള അലിഫും പോലെ. കമാലി അലി, മാലിയുള്ള അലിഫ് പോലെ. ഏതിന് മാലി? ഹഫ് എന്നതിൻ്റെയും ദിൻ എന്നതിൻ്റെയും. ഇപ്പോൾ ദാന യദീനു, ആ ആ ദാന. അടുത്തത് ഹാഫ യ ഹാഫു, അപ്പോൾ അതിൻ്റെയൊക്കെ. ബാ യബിയോ, ആ ഹാബ. ഈ അത് ഫീണിക്കുള്ള അതുകൾക്കുള്ള അതിൻ്റെയൊക്കെ അലിഫിന് ഇമാലത്താക്കപ്പെടാറുണ്ട്, ചെയ്യാൻ പറ്റുന്ന അർത്ഥം. ഹാക്കഥ, ഇപ്രകാരമായ നിലയിൽ യുമാലു ഇമാലത്താക്കപ്പെടാറുണ്ട്. അൽ അലിഫു അലിഫിനെ, അല്ലതി, എങ്ങനെയുള്ള അലിഫ്? ഹുവ അലിഫ് ബദലു അയിനുൽ ഫീലി, അയിനുൽ ഫീലിന് പകരം വന്നതാണ്, അഥവാ മറിച്ചതെന്നർത്ഥം. പകരം പറഞ്ഞാൽ മക്കലൂബ്, മറിക്കപ്പെട്ടതാണ്, അയിനുഫീൽ മറിക്കപ്പെട്ടതാണ് അലിഫ്. ഈ അൽ, ആ ഫീലിനെ മടക്കപ്പെടുകയാണെങ്കിൽ, ഐ യുറജ, അതിന് മടക്കപ്പെടുകയാണെങ്കിൽ, എന്തൽ ഇസ്നാദിലത്തായി താഴിലേക്ക് ചേർക്കുമ്പോൾ മടക്കപ്പെടുകയാണെങ്കിൽ, ഇലാ കൗലിക്കൻ്റെ വാക്കിലേക്ക്, ഫിൽത്തു എന്ന വസനിലേക്ക് മടക്കപ്പെടുകയാണെങ്കിൽ. ബി കസിൽ ഫായി, ഇവിടെ ഫായിനിക്ക് കസറാണ്. സവാങ്കാത്തിലിക്കൽ അലിഫു, അലിഫാണെങ്കിലും ശരി. മുങ്കലിബത്തൻ അൻ വാവിൻ മക്സൂറത്തിൻ, കസറായ വാവ് മറിഞ്ഞു വന്നതാണെങ്കിൽ ശരി. നമുക്കിപ്പോൾ അയിനഫീൽ എന്ന് പറഞ്ഞത് അയിനഫിൽ പകരം വരികയാണ്. അയിനഫിൽ എന്തായിരുന്നു? കസറത്തുള്ള വാവായിരുന്നു, പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ആവാം. ക മാലി ഹഫ്, ഹഫ് എന്നതിൻ്റെ മാലി പോലെ. വഹവാദിൻ്റെ മാലി ഹാഫ, ഹാഫ എന്നാവുന്നു. ഫ ഇന്ന അസലഹു, ഹാഫൻ്റെ അസല്
ഖാവിഫ ഖാവിഫ എന്നാകുന്നു. അപ്പം എന്തായി? വാവ് മറിഞ്ഞു വന്നതാണല്ലോ ഖാഫ, വാവിന് മക്കലൂബാണല്ലോ. ആ ഖാഫൻ്റെ അലിഫിനെയും ഇമാരത്താക്കാവുന്നതാണ്. കാരണം അതിൻ്റെ ഫിൽത്ത് വസന് ഖിഫ്തു എന്നാണ് വരിക, ഞാൻ ഭയപ്പെട്ടു. അവിടെ ഫിൽത്ത് വസനായതുകൊണ്ട് ആ വസനക്ക് വന്നതുകൊണ്ട് എന്ത് ചെയ്യാം? ആ ഖാഫൻ്റെ അലിഫിനെ ഇമാരത്താക്കാനാണ്. പിന്നെ ബിക്കസിൽ വാവി, വാവിന് കസ്വത്ത് ഹബിഫ, ഹബിഫ എന്ന് വായിക്കും. പിന്നെ അടുത്തത് ആവ് മുങ്കലിപ്പത്തന്നെയാണ് യായൻ. കസ്രത്തുള്ള യാവ് മറിഞ്ഞു വന്നാലും വേണ്ടില്ല, ഏയ് കസ്രത്തായാലും വേണ്ടില്ല, മഞ്ഞ ഫത്ഹത്തായാലും വേണ്ടില്ല, യാവിൽ നിന്നും മറിഞ്ഞിട്ട് അലിഫായാലും വേണ്ടില്ല. അതിന് അസില് വാവട്ടെ യാവട്ടെ അട്ടെ കണക്കാന്നർത്ഥം. വദ്യൻ ദിക്കാലിക്ക, അങ്ങനെ യാവ് മറിഞ്ഞ ഉണ്ടായ അലിഫിന് മിസാല് ദിൻ, ദിൻ എന്നതിൻ്റെ എന്നതിൻ്റെ മാലി പോലെ ദാന. അപ്പോൾ ദാന എന്ന് പറഞ്ഞതിൻ്റെ ശരിക്ക് അവിടെ യാണ് അസിലുണ്ടാകുക, ദൈനാണുള്ള മസ്തറ്. അപ്പോൾ അവിടെ ദാന എന്ന് പറഞ്ഞതിൻ്റെ ശരിക്ക് ദയന എന്നാണ് ഉണ്ടാകുക. അപ്പോൾ യാവ് പറഞ്ഞിട്ടുണ്ടായതാണ്. അപ്പോൾ അങ്ങനെ വന്നാലും വേണ്ടില്ല. അപ്പോൾ രണ്ടും കണക്കാണ്. അപ്പോൾ അതിൽ ദാനയിലെ അലിഫിനെ ഇമാരത്താക്കാൻ നടത്തായി, ഖാഫയിലെ അലിഫിനെ ഇമാരത്താക്കാൻ. നേരത്തെ പറഞ്ഞത് തുറഫിലൂരാന്നല്ലേ, തുറഫിലൊന്നല്ല വന്നിട്ടുള്ളത്, ഇവിടെ വന്നത് അയിനഫീലായിട്ടാണ് വന്നത്. കമാലി ഖഫ് വദിൻ വ ബിയർ ബായ ബിയർ ബിയർ ഉണ്ടല്ല, ബിയർ എത്തുന്ന വരല്ലേ. ഹിബുത്തു നഹബ് ശ്രദ്ധിക്കുക, വഹുവ ഇതുകൾക്കുള്ള മാലികൾ ദാന, ദിൻ്റെ ദാനയാണ്. പിന്നെ ബാ അവിടെ ബിയർ എന്ന് പറഞ്ഞതിന് മാലി ബായാണ്. ഹബ് എന്നതിൻ്റെ വ ബിയർ വഹബ് എന്നുള്ള കേട്ടോ, ഹബിൻ്റെ മാലി ഹാബയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ അലിഫുകളൊക്കെ ഹാബക്ക് ഹായബ ഫത്തുകളിൽ യാന്ന് പറഞ്ഞതാണ്. പിന്നെ ബായക്ക് ബായ അതുകൊണ്ട് ഫത്തിഹാണ്. ദാന അടുത്തത് ആ ദൈനാണ് മസ്തറ്. അപ്പോൾ ഏതെല്ലാവട്ടെ ഇതുകളൊക്കെ ശ്രദ്ധിക്കണം. ദാനയുടെയും ബായയുടെയും അലിഫ് ഫത്തുകളിലെ ആയിരുന്നു. ദയന ബയ എന്നാണ് അസിലുണ്ടായത്. ഹാബൻ്റെ അസിൽ വ്യത്യാസമുണ്ട്, അത് ഈ ആ കസറാണ്. ഹൈബ എന്നുള്ളത് മാറണ്ട സംഭവയെ. ഹാബിഫ് പറഞ്ഞ പോലെ ഹൈബ എന്ന് ഫായില വചനാണുള്ളത്, ഈ ആ കസ്രത്താണ്. അതിന് മറിഞ്ഞിട്ടുണ്ടാണ് ഹാബൻ്റെ അലിഫ്. ഫൈനഹാമിന് ദൈന്, ഈ ബാ ദാനാഞ്ഞ് ദൈനെന്ന് വന്നതാണ്. വൽ ബൈ ബാ വഴി എന്ന് പോന്നതാണ്. വൽ ഹാബ ഹൈബത്ത് എന്ന് പോന്നതാണ്. അപ്പോൾ ഇതുകളൊക്കെ അലിഫിനൊക്കെ ഇമാരത്താക്കാൻ പറ്റും. കാരണം മനസ്സിലായല്ലോ, താഴിലേക്ക് ചേർക്കുമ്പോൾ ഫിൽത്തു എന്ന പദനിക്ക് വരുന്നു എന്നാണ് കാരണം. പിന്നെ ബിഖിലാഫി നഹവി ഖാല, ഖാലക്ക് മാറ്റം. ഖാലൻ്റെ താഴ് ചേർത്താൽ കുൽത്ത് നടല്ല, കുൽത്ത കുൽത്തുമാ കുൽത്തും, കുൽത്തിയ കുൽത്തുമാ കുൽത്തും, ആ കുൽത്തു അല്ല, താഴ് വന്നാൽ ഫുൾത്തു ആണ്, ഫിൽത്തു അല്ല. ആ വസന് മാറി, അതോട് പറ്റൂല. പാല അതിലും പറ്റൂല. അതിൻ്റെ അലിഫേ വമ്മുള്ള ഭാവം എന്ന് തോവൂല എന്നാണ് ശരിക്കുള്ളത്. ആ തോവൂല നമുക്ക് ആ അതിന് അതിനാണ് പാല വന്നത്. അപ്പോൾ കാലിൻ്റെത് കവല എന്നാണ്, രണ്ട് അസിൽ വ്യത്യാസമുണ്ട്, രൂപം വ്യത്യാസമുണ്ട്. ഏതായാലും ഓട്ടെ, അപ്പോൾ അവിടെയൊക്കെ വസന് മാറുകയാണ്, ഫുൾത്ത് വസനാണ് വരിക. ഇവിടെ ഫിൽത്ത് ആണമതാകാത്തത് കൊണ്ടാണ് അവിടെ നിന്ന് ശരിയാകാത്തത്. അപ്പോൾ ഈ പറഞ്ഞ വിഷയം മനസ്സിലായല്ലോ. അയിനഫീലിന് പകരമായി വന്ന അലിഫിമായി താക്കാം, അത് താഴ് ചേരുമ്പോൾ അത് ഫിൽത്ത് വസനക്കാകുകയാണെങ്കിൽ. ഉദാഹരണങ്ങളും മറ്റു വിഷയമൊക്കെ പറഞ്ഞു പോയി, ഇനി ശ്രദ്ധിക്കുക ബാക്കി. കഥാ കത്താലിയായി വൽ ഫസ്ലു ലോത്തുഫിർ ബിഹർഫിനവുമൽ ഹാക്ക ജൈബ ഹാദിർ. കഥാക്ക ഇപ്രകാരമായിരിക്കും. ഇപ്രകാരം എന്ന് പറഞ്ഞാൽ ഇമാലത്താക്ക ഇവിടെ നടത്താം. കാരണങ്ങൾ പറയാട്ടാ, നമ്മളിപ്പോൾ കാരണങ്ങൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞു വരികയാണ്. ആ ഇമാലത്താക്കളെ കാരണങ്ങളെ എന്താണ്? താലിൽ യായി, യായിനെ ശേഷം വന്ന താലി എന്ന അടുത്തു വരാൻ ശേഷം എന്ന അർത്ഥം. ഇപ്രകാരമായിരിക്കും താലിനിയായി യായിൻ്റെ ശേഷം വന്ന അലിഫാകുന്നത് എന്നർത്ഥം. യായിന് ശേഷം വന്ന അലിഫിനെയും ഇമാരത്താക്കപ്പെടാറുണ്ട്. വൽ ഫസ്ലു അലിഫിൻ്റെയും യായിൻ്റെയും ഇടയിൽ വേർപിരിക്കൽ ഒത്തുഫിർ അത് പൊറുക്കപ്പെടും, അത് പ്രശ്നമാക്കൂല. അടിയിൽ ഫാസില് വന്നോട് പ്രശ്നമാക്കണ്ട. ബി ഹറഫിൻ ഒരു ഹറഫ് കൊണ്ട് ഫാസിലാണെങ്കിൽ അത് പ്രശ്നമാക്കൂല. ആ മഴ ഹാ
ഒരു ഹറഫും ഹാവും ഉണ്ടെങ്കിലും പ്രശ്നമാക്കണ്ട. അപ്പോൾ ഒരു ഹറഫും കൊണ്ട് വസ്ത്രം ഉണ്ടെങ്കിലും പ്രശ്നമില്ല. ശേഷം വരെ കഴിഞ്ഞാൽ ഈ പറഞ്ഞ യാവിന് ശേഷം തൊട്ട് ശേഷം വന്നത് പെട്ടോ, യാവിന് ശേഷം ഒരു ഹറഫ് കഴിഞ്ഞിട്ട് പിന്നെ അലിഫ് വന്നതും പെട്ടോ? അല്ല. എന്തുണ്ട്? യാവുണ്ട്, ഹാവുണ്ട്, പിന്നെ ഒരു ഹറഫുണ്ട്, അതും പ്രശ്നമില്ല. ക ജൈബഹ അതിർ എന്ന വാക്ക് പോലെ, ജൈബഹ അവരുടെ കുപ്പായമാറിനെ, അതിർ നീ കഷ്ണിക്കൂ, നീ വേർപെടുത്തൂ, മുറിക്കൂ എന്നൊക്കെ അർത്ഥം. അവിടെ ജൈബഹൻ്റെ അവിടെ ശ്രദ്ധിക്ക, ഹാ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹാ ഉണ്ട്, പിന്നെ ജൈബ ബാവുണ്ട്. അപ്പോൾ യാവിന് ശേഷം ഒരു ഹസ്ദ് ഒരു ഹറഫായ ബാവുണ്ട് പിരിച്ചു, പിന്നെ ഹാവും കൂടി പിരിച്ചു, പിന്നെയാണ് ഹാ ഇഫ് വരുന്നത്. ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ? ജൈബ എന്ന യാവിന് ശേഷം ബാവ് ഒരു ഹറഫ്, ഒരു ഹറഫ് കൊണ്ട് ഫസ്ല് വന്നു. ഒന്ന് മാത്രമല്ല, മാ ഹാ, ഹാവോട് കൂടാണെങ്കിൽ ഹാവും കൂടി. ഇപ്പോൾ രണ്ട് ഹറഫായി, അലിഫായ ഹാ നീട്ടി അലിഫിൻ്റെയും യാവിൻ്റെ അടിയിൽ ഒരു ഹറഫും പിന്നെ ഒരു ഹാവും ഉണ്ട്. ഇത് പ്രശ്നമാക്കണ്ട. അവിടെയും ജൈബഹൻ്റെ അലിഫിനെ എന്ത് ചെയ്യാം? ഇമാലത്ത് ചെയ്യാവുന്നതാണ് എന്നർത്ഥം. കഥാക്ക ഇപ്രകാരം ഇമാലും ഇമാലത്താക്കപ്പെടാറുണ്ട്. താലിയായി യാവിന് ശേഷം വന്ന ഹറഫിനെ, മീൻ അലിഫി അലിഫിനെ, യാവിന് താലി ശേഷം വന്ന അലിഫിനെ. നെഹു ബയാൻ, ബയാനിലെ യാവിന് ശേഷം യാ നീട്ട അലിഫില്ല, അതിനെ ഇമാലത്താക്കാം, ബയാൻ എന്ന് പറയാം. പിന്നെ വലാക്കിനെങ്കിലും അൽ ഫസലു ബൈൻ അലിഫി വൽ യായി, യാവിൻ്റെയും അലിഫിൻ്റെ ഇടയിൽ വേർ പിരിക്കൽ, ഓത്തുഫിറ പൊറുക്കപ്പെടും, മിങ്കാന പിരിക്കലാണെങ്കിൽ, ബി ഹറഫിൻ വാഹിദിൻ ഒരു ഹറഫ് കൊണ്ടായാൽ അത് അംഗീകരിക്കാം, പൊറുക്കപ്പെടാം. നഹവു ഷെയ്ബാൻ, ഷെയ്ബിൻ നിന്നുള്ള ഇസ്മാൻ ഷെയ്ബാൻ, ഷെയ്ബ് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഷെയ്ബാനിലെ യാ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബാവുണ്ട്, പിന്നെ അലിഫ്, നേരെ യാവിന് ശേഷം അലിഫല്ല, യാവിന് ശേഷം ഒരു ഹറഫ് കഴിഞ്ഞിട്ട് പിന്നെ അലിഫാണ്. ഇത് പ്രശ്നമാക്കണ്ട, ആ അലിഫിനെ ഇമാലത്താക്കാം, യാവിന് ശേഷം വന്നു എന്ന കാരണം കൊണ്ട് തന്നെ. ഔ ബി ഹറഫിൻ മഴ ഹാ, ഒരു ഹറഫും ഹാവോടുകൂടെ അത് മൂത്തുഫറ പൊറുക്കപ്പെടുന്ന അർത്ഥം. ക ജൈബഹ അതിൽ എന്ന വാക്ക് പോലെ, അവരുടെ കമീസിനെ നീ എന്ത് ചെയ്യോ, മുറിക്കൂ എന്നർത്ഥം. ദഹൽത്തു ബൈത്തഹാൻ, വേറെ ഉദാഹരണം. ദഹൽത്തു ഞാൻ പ്രവേശിച്ചു, ബൈത്തഹ അവളെ വീട്ടിൽ, ബൈത്തഹൻ്റെ അവളെ ശ്രദ്ധിക്ക്, യാ കഴിഞ്ഞ പിന്നെ താവുണ്ട്, ഒരു ഹാവുണ്ട് അലിഫിൻ്റെ അടിയിൽ, അത് പ്രശ്നമാക്കണ്ട. ആ ഹാവിനെ ഹാ നീട്ടി അലിഫിനെ എന്ത് ചെയ്യാം? ഇമാനത്താക്കാവുന്നതാണ്. ആശയം മനസ്സിലാക്കിയാലോ? ഒക്കെ ലളിതമായ ആശയങ്ങളാണ്, പ്രയാസമൊന്നുമില്ല. കഥാക്കമായലി ഹി കസറു നവയലി താലിയ കസിരി നവസുക്കൂനിം കഥവലി. കഥാക്ക ഇപ്രകാരം ഇമാനത്താക്കപ്പെടാറുണ്ട്. മാ ചില ഹറഫുകൾ, ചില അലിഫുകൾ, യലീഹി അതിനോടടുത്തിരിക്കുന്നു, ഖസുറുൻ ഖസുർ അടുക്കുന്ന ശേഷം വരിക എന്നർത്ഥം. അപ്പോൾ ഈ അലിഫിന് ശേഷം ഖസുറുണ്ട്, അപ്പോൾ ഏതാണ്? സുഖമല്ല. അലിഫിനെ നമ്മൾ യായിലേക്കും അതുപോലെ ആണല്ലോ ഇഷാറത്താക്കണത്, സൂചിപ്പിക്കുന്നത് ഖസുർ, നിലവ് ഖസുറുണ്ടാണ്, അപ്പോൾ സുഖമായി ഈ മരത്താക്കാൻ. അപ്പോൾ പറഞ്ഞു വന്നത് ഒരു അലിഫ് അതിന് ശേഷം കസറത്തുണ്ട്, അങ്ങനത്തെ അലിഫിനെ ഇമാലത്താക്കപ്പെടാറുണ്ട്. ഔ എലി അല്ലെങ്കിൽ അലിഫെടുത്തു, ഏ അലിഫ് അടുത്തു, താലിയ കസിരിൻ കസറിൻ്റെ താലിയോട്, കസറിൻ്റെ താലിയോട് അലിഫെടുത്തു എന്നാ. അപ്പോൾ അലിഫ് ശേഷമാണ് വരുന്നത്. അപ്പോൾ മുമ്പൊരു ഹറഫുണ്ട്, അതിന് മുമ്പ് കസറുണ്ടെന്ന് അർത്ഥം. ശ്രദ്ധിക്കണ്ടല്ലേ? താലി താലി കഴിഞ്ഞാൽ ശേഷം വരാന്ന് അർത്ഥേ. ഔ എലി എന്ന അലിഫ് ശേഷമാണ് വരുന്നത്. എന്തിനു ശേഷം? താലിയ കസിരിൻ, കസറിൻ്റെ ശേഷം വന്നതിൻ്റെ ശേഷം എന്നർത്ഥം. ഇപ്പോൾ അപ്പോൾ കസറത്ത് വേണ്ടൊരു ഹറഫുണ്ട്, പിന്നെയാണ് ആര് വന്ന അലിഫ് വന്നത്. അങ്ങനെ ആകുമ്പോഴും ആ അലിഫിനെന്ത് ചെയ്യാം? ഇമാനത്താക്കാം. ആദ്യം പറഞ്ഞത് എന്തേനു? അലിഫിനെ ഇമാനത്താക്കൽ എലീഹി കസറെന്നാൽ ശേഷം കസർ വരലാണ്. ഇപ്പോൾ പറഞ്ഞത് മുമ്പ് കസർ വരലാണ്, വ്യത്യാസം. മുമ്പ് പറഞ്ഞാൽ ഒരു ഹറഫ മുമ്പ്, അല്ലെങ്കിൽ ഏ കസറിൻ്റെ താലിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ രണ്ട് ഹറഫ മുമ്പായി കസർ, തൊട്ട് മുമ്പത്തിലല്ല അതിനുമ്പത്തിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ഹറഫിനാണ് കസർ മുമ്പിലുള്ളതാണ്, നേരമ്പത്തെ ഹറഫിനെല്ലാം നടത്തും. നേരമ്പത്തിന് ആവില്ല, കാരണം എന്താ വെച്ചാൽ നേരമ്പള്ളീനക്ക് ഫത്ഹ് നീട്ടലല്ല അലിഫ്, പിന്നെ അതിന് കസറാവില്ല, പിന്നെ കസർ അതിന് മുമ്പാണ് നടത്തം.
അല്ലെങ്കിൽ അപ്പോൾ താലിയ കസറുന്നില്ലേ അവർക്ക് ഔ താലിയ കസറിനോട് പത്ത് ഭാഗ അപ്പോൾ ഔ എലി താലിയ സുക്കൂനായി ഔ എലി താലിയ കസറിനാണ് നമുക്ക് ആത്തഫ് അപ്പോൾ എന്തായി ഔ എലി താലിയ സുക്കൂൻ സുക്കൂനിൻ്റെ താലിക്ക് ശേഷമാണ് അലിഫ് വന്നത് എന്തിനു ശേഷം സുക്കൂനിൻ്റെ താലി ആ അതിൻ്റെ ശേഷം അലിഫ് വന്നു കാത് വലിയ ആ സുക്കൂനടുത്ത് വന്നു കസർ കസറിനോട് അവർ ശ്രദ്ധിക്കണം ഏയ് അടുത്ത വിധത്തിലെ കസർ കൂട്ടി വായിക്കാം അപ്പോൾ ഈ വിഷയം പൂർത്തിയാവുള്ളൂ കാത് വലിയ ആ സുക്കൂനടുത്ത് വന്നിട്ടുണ്ട് കസറിനോട് അപ്പോൾ ഈ ശർത്തത്താലും ശ്രദ്ധിക്കുക അപ്പോൾ എന്താ പറഞ്ഞു വന്നത് അപ്പോൾ കസറിന് ശേഷം സുക്കൂനാണ് സുക്കൂന് ശേഷം ഇനി ഹർഫാണ് ആ ഹർഫ് കഴിഞ്ഞിട്ടാണ് അലിഫ് തന്നെ മനസ്സിലാണ്ടല്ലോ ഒക്കെ ലളിതമായ വിഷയമാണ് ഉദാഹരണം കാട്ടാമേ മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യാം ഇമാനത്ത് അലിഫിനെ ഇമാനത്താക്കാൻ നടത്തും പറഞ്ഞു വന്നത് കസറിന് ശേഷം സുക്കൂന് വന്നു അതിനുശേഷം ആ സുക്കൂനിൻ്റെ താലി എന്ന ശേഷമാണ് ഒരു ഹർഫ് വന്നു അതിൻ്റെ ശേഷമാണ് ഏത് അലിഫ് ഉള്ളത് എന്ന് അർത്ഥം വലായലി എന്നർത്ഥം ശേഷം വരിക എന്നാണ് ആ അടിസ്ഥാനത്തിൽ അർത്ഥം വെച്ചത് അപ്പോൾ ഉദാഹരണ ശർഹ് കൂട്ടി മനസ്സിലാക്കുക കഥാക്ക ഇപ്രാറി ഇമാനത്താക്കപ്പെടാറുണ്ട് മാ ചില അലിഫുകളെ അയിൽ അലിഫു ചില അലിഫിനെ എലീഹി ആ അലിഫിനോടടുത്തു കസറുൻ കസറത്തടുത്തു നഹബു ആലിം ആലിമിലെ അലിഫ് ആ നീട്ടി അതിന് നീട്ടിയ അലിഫാണ് അതിനുശേഷം ലീന് കസറാണ് അപ്പോൾ കസറ് ശേഷം വന്നു എന്നാണ് അപ്പോൾ ആലിമിനെ അലിഫിനെയും എന്ത് ചെയ്യാം ഇമാനത്താക്കാന്നർത്ഥം പിന്നെ കാത്തിബ് കാത്തിബിൻ്റെ അലിഫിനെ എന്ത് ചെയ്യാം തീ എന്ന ശേഷം കസർ വന്നില്ലേ ഇമാനത്താക്കാവുന്നതാണ് പിന്നെ ഔ അല്ലെങ്കിൽ മാച്ചിൽ അലിഫ് എലി അലിഫ് എടുത്തു താലിയ കസറിൻ കസറിൻ്റെ ശേഷമുള്ള ഹർഫിനോട് കസറിൻ്റെ ശേഷമുള്ള അടുക്കാന്ന ശേഷം വരികയാണ് അപ്പോൾ ഒറ്റവൊക്കെ പറഞ്ഞാൽ കസറിൻ്റെ ശേഷത്തിൻ്റെ ശേഷം വന്നു അലിഫ് എന്നാലും ഇമാനത്താക്കാം നഹവോ സിലാഹ് പോലെ സിലാഹ് ആയുധങ്ങളാണ് അപ്പോൾ സിലാഹിലെ അലിഫിന് മുമ്പ് ലാമാണ് അതിന് മുമ്പ് കസർ നേരെ മുമ്പിൽ കസറല്ല മുമ്പ് കസറും വരില്ല അപ്പോൾ മുമ്പിൻ്റെ മുമ്പിൽ കസർ വരികയാണ് വ്യത്യാസം വെച്ചാൽ നേരത്തെ പറഞ്ഞത് കസർ ശേഷം വരുന്ന വസ്ത്രം ഒന്നാമത്തെ ഈ പറഞ്ഞത് കസർ മുമ്പ് വരുന്ന വസ്ത്രം ഓർമ്മ വേണം ആ ഇപ്പോൾ കിതാബ് പോലെയും ഇവിടെ കിതാബ് എന്ന് പറഞ്ഞാൽ അവിടെ അലിഫിൻ്റെ മുമ്പ് താഴുണ്ടതിന് മുമ്പ് കസർ ഇതാണ് കസറിൻ്റെ താലിയോട് അടുത്ത് വന്നു വാക്കിൻ്റെ അർത്ഥം അഥവാ ശേഷം വന്നു വന്നു ഓ അല്ലെങ്കിൽ സുക്കൂനിൻ സുക്കൂനിൻ്റെ താലിക്ക് ശേഷം വന്നു അതാണ് മാ ചില ഹർഫുകൾ തെലീ അത് അടുത്തു താലിയ ഔ മാ എലീ താലിയ സുക്കൂൻ എന്നാ ശരിക്ക് ഔ മാലി ചില അലിഫുകൾ എലി അതടുത്തു താലിയ സുക്കൂൻ സുക്കൂന് ശേഷം ശേഷത്തോടെ കത് വലിയ ആ സുക്കൂനടുത്ത് വന്നു കസർ കസറിനോട് അപ്പോൾ കസറിൻ്റെ ശേഷമുള്ള സുക്കൂനിൻ്റെ ശേഷമുള്ള ഹർഫ് ശേഷം അലിഫ് വന്നു മനസ്സിലായല്ല എന്നെ കസറിൻ്റെ ശേഷമുള്ള സുക്കൂനിൻ്റെ ശേഷമുള്ള ഹർഫിന് ശേഷം അലിഫ് വന്നു എന്നർത്ഥം ആ അതാണ് നഹവോ ഷിംലാൽ എന്താ ഉദാഹരണം ഷിംലാൽ ഷിംലാലിൻ്റെ അവിടെ ലാ നീട്ടിയ അലിഫാണ് നമ്മളെ ചർച്ചയിൽ അലിഫ് അതിന് മുമ്പ് അതൊരു ഹർഫിന് ലാമിനേഷം വന്നതാണ് ആ ലാമിന് മുമ്പ് മീമിന് സുക്കൂനാണ് അതിന് മുമ്പ് കസറാണ് അപ്പോൾ എന്തായി കസറിന് ശേഷം വന്ന ഷി വന്ന സാക്കിന് ഷിം അതിൻ്റെ ശേഷം വന്ന ഹർഫ് ല അതിൻ്റെ ശേഷം അലിഫ് വന്നു ഇതാ വിഷയം ഷിം ലാൽ സിർദാഹ് സിർദാഹില് അലിഫ് ദാ നീട്ടിയ അലിഫാണ് മുമ്പ് ഹർക്കത്ത് കസർ ആ എന്താണ് ഷിം ലാൽ പിന്നെ സിർദാഹ് അവിടെ സി എന്ന കസറിന് ശേഷം സുക്കൂൻ റാവിന് സുക്കൂനാണ് പിന്നെ അതിന് മുമ്പ് ഒരു ഹർഫ് ദാല് മുമ്പല്ല ശേഷം അതിന് ശേഷം അലിഫ് അപ്പോൾ അലിഫിൻ്റെ മുമ്പ് ഒരു ഹർഫ് അതിന് മുമ്പ്
സുക്കൂനായനം കസറ് ഇങ്ങനെ വന്നാലും അലിഫിനെ ഇമാമത്താക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ശ്രദ്ധിക്കുക, നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങൾ, നമ്മൾ ഇമാരത്തിൻ്റെ ബാബാളെ ചർച്ച, അതിലെ ബാക്കി ശ്രദ്ധിക്കാം. കഴിഞ്ഞത് ബൈത്തിൻ്റെ അടിയിലാണ് നിർത്തിയിട്ടുള്ളത്. വ ഫസലുൽ ഹാ കലാ ഫസ്ലൻ യുഅദ്ദു ഫദിർഹമാക മൻ യുമിൽഹു ലം യുസദ്. ഇതാണ് ആ ബൈത്തിൻ്റെ ബാക്കി. കസറിൻ എന്ന വാക്ക് കഴിഞ്ഞ ബൈത്തിനോട് കൂട്ടി വായിച്ചതാണ്. അതാണ് ആശയം, അങ്ങോട്ടാണ് ബന്ധം. ഫസലുൽ ഹായ് ഹാ എടിയിൽ വരൽ, ഫസലുൽ ഹാ 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 ആണ് എടിയിൽ വരിക. ഈ പറഞ്ഞ രണ്ട് കഴിഞ്ഞ ബൈത്ത് പറഞ്ഞ രണ്ട് രൂപങ്ങൾക്ക് ഇടയിൽ ഒരു ഹാ അടിയിൽ വരൽ. യുഅദ്ദു കലാ ഫസലിൻ യുഅദ്ദു, അത് എടി വരാത്തതുപോലെ കണക്കാക്കും. അവർ ഹാ വന്നത് പ്രശ്നമാക്കണ്ടെന്ന് അർത്ഥം. ഈ നേരത്തെ പറഞ്ഞ ഈ മാറ്റക്കം പറഞ്ഞ രണ്ട് രൂപം പറഞ്ഞില്ലേ, ആ രണ്ട് രൂപത്തിൻ്റെ അടിയിഞ്ഞൊരു ഹാ അടിയിൽ വന്ന് വിചാരിച്ചിട്ട് അത് പ്രശ്നമാക്കണ്ട, ഇല്ലാത്തതുപോലെ കണക്കാക്കിയാൽ മതി. അപ്പോൾ ദിർഹമാക്ക, ദിർഹമാക്ക എന്ന ഉദാഹരണം, മൻ ആരെങ്കിലും യുമിൽഹു അതിനെ ഇമാരത്താക്കിയാൽ, ലം യുസദ്ദ അത് അത് തടയപ്പെടേണ്ടതില്ല, അത് അംഗീകരിക്കാം, അത് പ്രശ്നമാക്കണ്ട. ദിർഹമാക്ക ശ്രദ്ധിക്കുക, മാ എന്നിട്ട് അലിഫാമ ചർച്ച. അപ്പോൾ അലിഫിന് ശ്രദ്ധ. അപ്പോൾ ഞങ്ങൾ ചർച്ചന് കസറിന് ശേഷം വന്ന സുക്കൂന് ശേഷം വന്ന ഹറഫിൻ്റെ താലിനെ പറഞ്ഞു തന്നത്, അതെ ഹറഫിന് ശേഷം തന്നെ. അപ്പോൾ ഇവിടെ അങ്ങനെ. അപ്പോൾ കസറിന് ശേഷം ശ്രദ്ധിക്കുക, ദി ഇതാണ് കസറ്, ശേഷം ദിർ സുക്കൂനാണ്, ശേഷം ഹാ നിണ്ട് ഇവിടെ. ശരിക്കും നമ്മുടെ കണക്ക് പഴയ കണക്കനുസരിച്ച് മാ നീട്ടിയ മാ മൂന്നാമത്തതും അലിഫ് നാലാമത്തതേനും, ഇവിടെ അടിയിലൊരു ഹാ കൂടിയിട്ട് ഇപ്പോൾ അഞ്ചാമത്തെ അയക്കണം. അപ്പോൾ നമ്മൾ ഔ എലി താലിയ സുക്കൂനും കത് വലിയ കസർ എന്ന് പറഞ്ഞ ഉദാഹരണത്തിൽ ഹാ കൂടി ഉദാഹരണം കൊടുത്തിരിക്കണം. ഇവിടെ രണ്ട് വിഷയമുണ്ട്, ഒന്നാ എലി താലി കസറുണ്ട്, അല്ല ഔ എലി താലിയ സുക്കൂനും കത് വലിയ കസർ, രണ്ട് വിഷയമുണ്ട്. രണ്ടാമത്തേനും മിസാലാ കൊടുത്തത് എടിയിൽ ഹാ വന്ന, ഈ ഹാ വന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഇമാരത്താക്കാം, ഹാ ഇല്ലാത്തതുപോലെ കണക്കാക്കിയാൽ മതി എന്നർത്ഥം. കഴിഞ്ഞ ഉദാഹരണത്തിൽ നമ്മൾ ഷിംലാറൊക്കെ പറഞ്ഞില്ലേ, അവിടെയൊക്കെ ചെയ്ത പോലെ ഇവിടെ എന്ത് ചെയ്യാം, സിർദാഹ പറഞ്ഞതുപോലെ ഇമാരത്താക്കാം, പ്രശ്നമാക്കണ്ട. വാ ഫസലുൽ ഹാ ഹാ ഫാസിലായിട്ട് വരല്ലേ, ഫി ഹാത്തിന് സൂറത്തെയിൻ, ഈ ഈ തൊട്ടടുത്ത് പറഞ്ഞ രണ്ട് രൂപം, ഔ എലി താലിയ കസ്രിൻ എന്ന് പറഞ്ഞ വിഷയവും, ഔ എലി താലിയ സുക്കൂൻ കത് വലിയ കസ്ര എന്ന് പറഞ്ഞ ഈ രണ്ട് രൂപം, ഈ രൂപങ്ങളിൽ അടിയിൽ ഫാസലായിട്ട് ഹാ വരലാവുന്നത് കലാ ഫസലിൻ ഫസല് വരാത്തത് പോലെയായ നിലയിൽ ഈ വദ്ദു അത് കണക്കാക്കപ്പെടുന്നതാണ്. അപ്പോൾ ഫൽ അവൽ ഒന്നാമത്തേന് ഉദാഹരണം ഹാ എന്ന ഉദാഹരണം, നഹവോ ഒന്നാമത്തേന് വന്ന ഉദാഹരണം പറയാണേ, യുരീദു അൻ യദ്രിബഹ, യുരീദു അൻ യദ്രിബഹ, അവൻ ഉദ്ദേശിക്കുന്നു അൻ യദ്രിബ അടിക്കുന്നു ഹാ അവളെ, അൻ യദ്രിബഹ, ശ്രദ്ധിക്ക് യദ്രിബഹ. നമ്മൾ പഴയ കണക്കനുസരിച്ച് അലിഫിന് മുമ്പ് ഒരു ഹാ, അതിന് മുമ്പ് ബാ, അതിന് മുമ്പ് കസറ. വിഷയം എന്താണ്, നമ്മൾ അലിഫ് മാ എലി താലി കസറെന്ന കസറിൻ്റെ ശേഷം വന്ന ഹർഫിനോട് അടുത്തു എന്നാണ്. ഇവിടെ അങ്ങനെ വന്നിട്ടില്ല, ഇവിടെ യദിരിബഹൻ്റെ അവിടെ യദിരിബഹ എന്ന് പറഞ്ഞോടത്ത് അലിഫ് വന്നത് ഹായിന് ശേഷം വന്നത്, അതിന് മുമ്പിൽ ബാഗുണ്ട്, പിന്നീട് കസർ. അപ്പോൾ കസറിന് ശേഷമുള്ള ബാഗിന് ശേഷമല്ല വന്നത്, ബാഗിൻ്റെ ശേഷം ഹാ കൂടി വന്നിട്ട്, അപ്പോൾ ഈ ഹാ ഫാസായിട്ട് വന്നു, പഴയ നിയമത്തിൽ പെടാത്തൊരു ഹാ വന്നില്ലേ, ഇത് പ്രശ്നമാക്കണ്ട. ഇവിടെ നേരത്തെ പറഞ്ഞ ഏത്
കിതാബ് സിലാഹിലൊക്കെ അലിഫ് ചെയ്ത അതേ പ്രകാരം യദ്രിബഹയില അലിഫിനെയും ആഴ്ത്താക്കാം. ഒരു ഹാ എന്ന പ്രശ്നമാക്കണ്ട. ബാക്കി ആ പഴയ മോഡൽ സിലാഹ് മോഡലാണല്ലോ, മുമ്പ് രണ്ട് അറഫിനല്ലേ ഉള്ളൂ, കസറിൻ്റെയും ഈ അലിഫിൻ്റെ അടി ഒരു അറഫേ ഉള്ളൂ. അതുപോലെ ഇവിടെ ഒരു ഹർഫും പിന്നെ ഒരു ഹാവും ഉണ്ട്, അത് പ്രശ്നമാക്കണ്ടെന്നർത്ഥം. ബസാനി രണ്ടാമത്തെ ഉദാഹരണം നഹവ ദിർഹമാക്ക ദിർഹമാക്ക പോലെയാണ്. വൈലേഹി അഷാർബി കൗലഹി, അതാണ് ഇപ്പോൾ ദിർഹമാക്ക ദിർഹമാക്കയാവുന്നത്. മുൻ ആരെങ്കിലും യുമിൽ ഹോ ദിർഹമാക്കെ ഇമാലത്താക്ക അലിഫി ഇമാലത്താക്കുകയാണെങ്കിൽ ലം യുസദ്ദാന തടയപ്പെടേണ്ടതില്ല. അയ യും ലം യും യുംന തടയപ്പെടേണ്ടതില്ല. കൗലുഹു ഫി ദിർഹമാക്ക ദിർഹമാക്കാന വാക്ക് മുബ്തദം തർക്കിയ മുബ്തദയാണ്. വ മൻ മന്ന് ഷർത്തിയ മന്നാണ് മുബ്തദം സാധനം രണ്ടാം മുബ്തദയാണ്. വ ഖബറുഹു അതിൻ്റെ ഖബറ് ഫേലു ഷർത്തി ഷർത്തിൻ്റെ യുമിൽഹു പറഞ്ഞ ഷർത്തിൻ്റെ ഫീലാണ്. വൽ ജുംല ജുംല ഖബറുൽ അവൽ ഒന്നാം മുത്താക്കുള്ള ഖബറുമാണ്. അതാണ് തർക്കീബ്. വിഷയം മനസ്സിലാക്കുമല്ലോ, ഹാവ് ഫാസിലായിട്ട് വന്നാൽ വിഷയാക്കണ്ട, ഹാവ് ഇല്ലാത്ത നിയമം തന്നെയാണ് ഉള്ളത് നടത്തും. ഈ കഴിഞ്ഞ അവസാനത്തെ രണ്ട് നിയമത്തിലും രണ്ട് വിഷയത്തിലും.